ഇത്രയും നേരം സംസാരിക്കാൻ അനുവാദം കിട്ടുമെന്ന് ഞാൻ കരുതിയില്ല. ഞാനും ആ സി എ ഇത്രയും മാന്യനാണെന്ന് തോന്നുന്നു. മേലുദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് അവർ ചെയ്യാൻ വിധിക്കപ്പെട്ടവരാ ഇവരെ പോലുള്ള ഓഫീസേഴ്സ്. അതിനല്ലേ അവർക്ക് സർക്കാർ ശമ്പളം കൊടുക്കുന്നത്. എങ്കിൽ ശ്രീത്ത് പൊയ്ക്കോളൂ. ജീവി ഇറങ്ങുമല്ലേ? ഇല്ല, ഞാനിന്ന് ഇവിടെ കഴിച്ചുകൂട്ട. ഏയ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, കാവ്യ സേഫാണ്. അതെനിക്കറിയാം, എന്നാലും ശ്രീത്ത് ചെല്ല. ടേക്ക് കെയർ. വീട്ടിൽ പോകുന്നില്ലെന്ന് തീരുമാനിച്ചു അല്ലേ? അതെ. ജീവ എന്തെങ്കിലും കഴിച്ചിരുന്നു? ഇല്ല, എനിക്കൊന്നും വേണ്ട. മിസ്സിസ് ഇത് തന്നെ പറഞ്ഞു. എന്തായാലും ജീവ പുറത്തിരുന്ന് കൊതുകടികളുണ്ട, ഇവിടെ ഇരിക്കാം. അതൊന്നും വേണ്ട. സാരമില്ല മിസ്റ്റർ ജീവ, ഇങ്ങനെയുള്ള ചെറിയ സഹായങ്ങളിൽ എനിക്ക് ചെയ്യാൻ കഴിയും. വരൂ. കാവ്യമോൾ അറസ്റ്റിലായെന്നറിഞ്ഞപ്പോൾ മുതൽ വല്ലാതെ ബഹളം വെക്കുകയായിരുന്നു സീതു. മരുന്ന് കൊടുത്തിട്ടും ഇപ്പോഴാ ഒന്ന് മയങ്ങിയത്. ഒന്നും പേടിക്കണ്ടെന്ന് ആന്റിയോട് നേരിട്ട് പറയാനാ ഞാൻ വന്നത്. പ്രത്യക്ഷത്തിൽ കാവ്യക്കെതിരെ തെളിവുകളൊന്നും ഹാജരാക്കാൻ പറ്റാത്തതുകൊണ്ട് നാളെ ജാമ്യം തീർച്ചയായിട്ടും കിട്ടും. ACP അശോക് കുമാറല്ലേ ഈ കേസ് അന്വേഷിക്കുന്നത്? ചേച്ചിയുടെ കൂട്ടത്തില് എങ്ങനെയെങ്കിലും ചേട്ടനെയും കൂടി പെടുത്താനായാലും ശ്രമിക്കും. കീർത്തിമോള് പറഞ്ഞത് ശരിയാ, യാതൊരു കാരുണ്യമില്ലാത്തവനാ. കലാക്ഷേത്രയോടുള്ള ശത്രുത പോലും അയാൾ എന്റെ മകളോട് തീർക്കും. അങ്ങനെ പഴയ പക തീർക്കാനൊന്നും ഞാൻ സമ്മതിക്കില്ല മുത്തശ്ശൻ. കാവ്യക്ക് ജാമ്യം നൽകാതിരിക്കാൻ ഒരു പോയിന്റ് ഞാൻ കാണുന്നില്ല. തെളിവുകളില്ലാതെ ഒരു രാത്രി കസ്റ്റഡിയിൽ വെച്ചത് ഗുരുതരമായ തെറ്റാണെന്ന് ഞാൻ വാദിക്കും. മാനനഷ്ടത്തിന് സമാധാനം പറയേണ്ടി വരും ACP അശോക്. അവരൊക്കെ വലിയ ആളുകളാ മോനെ. കലാക്ഷേത്ര തട്ടിയെടുക്കാൻ ശ്രമിച്ച കേസിൽ സസ്പെൻഷനിലായതല്ലേ ഒരിക്കൽ? തിരിച്ച് ജോലിക്ക് കയറിയത് പോലും നമ്മളാരും അറിഞ്ഞില്ലല്ലോ. പറയുമ്പോ എല്ലാരും പറയും ജീവമോന് വലിയ സ്വാധീനമാണെന്നും ഈശ്വരമഠത്തിലെ സമ്പത്ത് കൊണ്ട് അവൻ എല്ലാ പ്രശ്നവും പരിഹരിക്കുമെന്നും ഒക്കെ വെറും പറച്ചില് മാത്രമാണെന്നും ഇപ്പൊ എനിക്ക് തോന്നുന്നു. ശരിയാണ്, കാവ്യെ കാണാൻ വേണ്ടി കെഞ്ചി കയറുന്നു ആ സിയുടെ ജീവ. അയാൾ കനിഞ്ഞില്ല. ഒടുവിൽ ഞാൻ റിക്വസ്റ്റ് ചെയ്തപ്പോഴാണ് ഇത്രയും നേരം കൂടിക്കാഴ്ചയ്ക്ക് സമയം കൊടുത്തത്. ചില സന്ദർഭങ്ങളിൽ സ്വത്തും സ്വാധീനമൊന്നും വിലപ്പോവില്ല മുത്തശ്ശൻ. ഒരു പെണ്ണ് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞു കരുതി മറ്റൊരു പെണ്ണിനെ തേജോഗതം ചെയ്യുന്നത് ശരിയാണോ?
അതിന് കൂട്ടു നിൽക്കുന്നോ ഇളയമ്മേ സഹോദരി? ഒരു ഇളയമ്മയും സഹോദരിയും. എന്റെ കാവ്യമോളൊന്ന് പുറത്തിറങ്ങിക്കോട്ടെ. ഏതായാലും ശ്രീജിത്ത് ചെല്ല്, രാവിലെ സേതു ഉണരുമ്പോ കാര്യം പറഞ്ഞ് ഞങ്ങൾ സമാധാനിപ്പിച്ചോളാം. ശരി. ഞാൻ ഇവിടെ ചെന്നോളാം. ആള് കൂടൊന്ന് പേടിച്ചിട്ടാണ് പുറത്തിറങ്ങാത്തത്. അത് മാത്രമല്ല ശ്രീത്ത്, ഇവിടെ ചെന്നിട്ട് ടെൻഷൻ താങ്ങാൻ വയ്യ. അവിടേക്ക് വന്ന വാദം കൂടി കേട്ടാ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. പബ്ലിക് പ്രോസിക്യൂട്ടർ എന്തൊക്കെയാണ് പറയാൻ പോകുന്നതെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. ഇങ്ങനൊരു സിറ്റുവേഷൻ ജീവിതത്തിൽ ഉണ്ടാവുമെന്ന് ശ്രീജിത്ത് എപ്പോഴെങ്കിലും കരുതിയിട്ടുണ്ടോ? ഒരു കേസിൽ പ്രിയപ്പെട്ട സുഹൃത്ത് പ്രതിയായി കോടതിയിൽ നിൽക്കുക, അവൾക്ക് ജാമ്യം എടുക്കാൻ ശ്രീജിത്ത് ബാധിക്കുക, ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കാത്തൊരു ചുറ്റുപാടായത് അല്ലേ? യെസ്. അതിൻ്റെ ഒരു ടെൻഷൻ എനിക്കുമുണ്ട്. കാഫിക്ക് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കേണ്ടി വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. മനുഷ്യരൊന്ന് വിചാരിക്കുന്നു, കാവ്യ അച്ചമ്മയൊക്കെ പറയുന്നത് പോലെ വിധി മറ്റൊന്ന് നടത്തുന്നു. വെരി സ്ട്രേഞ്ച്. ആവശ്യമില്ലാത്തവരൊന്ന് വെറുതെ ചിന്തിക്കണ്ട, ജാമ്യം എടുത്ത് കാവ്യം കൂട്ടി തിരിച്ചു വരാം. ശരി. വിശ്വാസം ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കണം, വിശ്വാസം ഇല്ലെങ്കിലും പ്രാർത്ഥിക്കും. വളരെ ഗുരുതരമായൊരു റോഡ് അപകടത്തിൽപ്പെട്ട് രണ്ടാഴ്ച ആശുപത്രിയിൽ കഴിഞ്ഞതിന് ശേഷം റെസ്റ്റ് എടുക്കുകയായിരുന്നു എൻ്റെ കക്ഷി.
യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ഒരു ആരോപണത്തിന്റെ പേരിൽ ഇന്നലെ അന്യായമായി കസ്റ്റഡിയിലെടുത്ത എന്റെ കക്ഷി അത്യന്തം ക്ഷീണിതയും വൈദ്യശാസ്ത്രത്തിന്റെ പരിരക്ഷ ആവശ്യമുള്ളവളുമാണ്. യുവതിയെ ആക്രമിച്ച ആളെ പോലും ഇതിനകം പിടികൂടാനോ ഗൂഢാലോചന നടന്നതിന് തെളിവുകൾ ഹാജരാക്കാനോ പ്രോസിക്യൂഷന് കഴിയാത്ത സാഹചര്യത്തിൽ പോലീസ് അന്വേഷണത്തോട് പരമാവധി സഹകരിക്കാമെന്ന ഉപാധിയിൽ എന്റെ കക്ഷിയെ ജാമ്യത്തിൽ വിട്ടുതരണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. പ്രതിയുടെ ആരോഗ്യനിലയെക്കുറിച്ചുള്ള പ്രതിഭാഗം വക്കീലിന്റെ ഉത്കണ്ഠയിൽ കഴമ്പുണ്ട്. തികച്ചും മാനുഷിക പരിഗണന അർഹിക്കുന്ന സാഹചര്യമാണ് പ്രതിക്കെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇതേ ആരോഗ്യനില വച്ചുകൊണ്ട് തന്നെയാണ് പ്രതി തന്റെ അതേ പ്രായത്തിലുള്ള മറ്റൊരു യുവതിക്ക് നേരെ നിഷ്ഠൂരമായ ആക്രമണം പ്ലാൻ ചെയ്ത് നടപ്പാക്കിയിട്ടുള്ളത്. ഒബ്ജക്ഷൻ യുവർ ഓണർ, എന്റെ കക്ഷി കുറ്റം ചെയ്തതായി തെളിയിക്കാൻ ഒരു എവിഡൻസും ഇതുവരെ പ്രോസിക്യൂഷൻ ഹാജരാക്കിയിട്ടില്ല. അക്രമി ഈ യുവതിയുടെ പേര് പറഞ്ഞതായി അക്രമിക്കപ്പെട്ട യുവതിയും മറ്റ് രണ്ട് സാക്ഷികളും മൊഴി നൽകിയിട്ടുമുണ്ട്. ഈ പറഞ്ഞ സാക്ഷികൾ പ്രതിയുടെ അടുത്ത ബന്ധുക്കൾ കൂടിയാണെന്ന കാര്യവും ശ്രദ്ധേയമാണ്. ഇന്ദിരാബായിയും ശിവാനിയും കുട്ടിയുടെ അടുത്ത റിലേറ്റീവ്സ് തന്നെയല്ലേ? അതെ, പക്ഷേ ഞാൻ ഉപദ്രവിച്ചു എന്ന് പറയപ്പെടുന്ന യുവതിയുടെ കൂടെ എന്റെ കുടുംബത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടവരാണ് ഈ പറഞ്ഞ രണ്ടുപേരും. അതിലവർക്ക് എന്നോടും എന്റെ കുടുംബത്തോടും തീർത്താൽ തീരാത്ത പകയുമുണ്ട്. ആ പക തീർക്കാനുള്ള അവസരമായി ഈ കേസിനെ അവരെടുത്തിരിക്കുകയാണ്. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മാത്രം ഉത്തരം മതി എന്ന കാര്യം ഒരു അഭിഭാഷക കൂടിയായ നിങ്ങൾക്ക് അറിയില്ലേ? ബന്ധുക്കളല്ലേ എന്ന് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. ഒരു അക്യൂസ്ഡ് എന്ന നിലയിൽ എന്റെ ഭാഗം പറയാൻ എനിക്കും അവകാശമുണ്ട്. ചോദിക്കുന്ന ചോദ്യങ്ങൾക്കനുസരിച്ച് റെലവെന്റ് ആയ കാര്യങ്ങൾ ആദ്യം മുതൽ കോടതിയെ ബോധ്യപ്പെടുത്തി പോകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് തെറ്റി യുവർ ഓണർ, പ്രതിഭാഗം വക്കീൽ പറയുന്നത് പോലെ പ്രതി ക്ഷീണിതയാണെന്ന് ഞാനിപ്പോൾ വിശ്വസിക്കുന്നില്ല. പ്രതിയാണെന്ന കാര്യം പോലും മറന്ന് അഡ്വക്കേറ്റിന്റെ ഉസിരോടെയാണ് വൈദ്യശാസ്ത്ര പരിരക്ഷ ആവശ്യമുണ്ടെന്ന് പറയപ്പെടുന്ന ഈ പ്രതി ഇപ്പോൾ സംസാരിക്കുന്നു. എന്റെ കക്ഷിയുടെ മെഡിക്കൽ റിപ്പോർട്ടുകളെല്ലാം ഞാൻ ഹാജരാക്കിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കോടതി അതെല്ലാം വിലയിരുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇവിടെ ആരോപിക്കപ്പെട്ടിരിക്കുന്ന കുറ്റം അതീവ ഗുരുതരമാണ്. കുറ്റകരമായ നരഹത്യ ചെയ്യുവാനുള്ള ശ്രമം. മരണം സംഭവിച്ചിരുന്നെങ്കിൽ ഇതൊരു കൊലക്കേസായി മാറുമായിരുന്നു. എങ്കിലും കൃത്യത്തിൽ ദേഹോപദ്രവം ഉൾപ്പെട്ടിരുന്നതുകൊണ്ട് 7 വർഷം തടവും പിഴയും ശിക്ഷ വിധിക്കാവുന്നതാണ്. സെക്ഷൻ 308 ഓഫ് ഇന്ത്യൻ പീനൽ കോഡ്. പിന്നെ ഈ ഭൂമിയിലേക്ക് പിറക്കാൻ പോലും അവസരമില്ലാതാക്കി ഒരു കുരുന്നിന്റെ ജീവൻ അപകരിച്ചതിന് സെക്ഷൻ 315 10 വർഷത്തെ തടവും പിഴയും ശിക്ഷ വിധിക്കാവുന്ന പൈശാചികമായ കുറ്റകൃത്യമാണ്. ഈ രണ്ട് വകുപ്പുകൾക്കും ജാമ്യം കിട്ടില്ല. ഇറ്റ്സ് അൺബെയിലബിൾ കോഗ്നൈസബിൾ. ഒബ്ജക്ഷൻ യുവർ ഓണർ, സെഷനുകളെല്ലാം അത് തന്നെയാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ തെളിവുകളൊന്നും തന്നെ ഇല്ലാതെ എന്റെ കക്ഷിയുടെ ശത്രുക്കളുടെ മൊഴി അടിസ്ഥാനമാക്കി മാത്രമാണ് എന്റെ കക്ഷിയിൽ കുറ്റം ആരോപിക്കുന്നത്. തെളിവുകളുടെ അപര്യാപ്തതയുണ്ടെന്ന് പ്രോസിക്യൂഷന് സമ്മതിക്കുന്നു. അതുകൊണ്ട് പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യാനും പ്രതിയുടെ ടെലിഫോൺ രേഖകളും മറ്റും പരിശോധിച്ച് കൂടുതൽ തെളിവുകൾ കണ്ടെത്താനും വേണ്ടി പ്രതിയെ 3 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടുതരണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ അപേക്ഷിക്കുന്നു. ചോദ്യം ചെയ്യലും തെളിവെടുപ്പും പൂർത്തിയായിട്ടില്ലെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ സത്യവാങ്മൂലവും ഇതോടൊപ്പം ഞാൻ സമർപ്പിക്കുന്നു. ും തന
കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കാതെ തന്നെ അന്വേഷണത്തോട് സഹകരിക്കാമെന്ന് എന്റെ കക്ഷിയും വ്യക്തമാക്കിയിട്ടുണ്ട്. യുവറോണർ, പ്രതിക്ക് നിയമപരിജ്ഞാനം ഉള്ളതുകൊണ്ട് കേസ് അട്ടിമറിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പോരാത്തതിന് പ്രതിയുടെ ഭർത്താവ് ഉന്നതങ്ങളിൽ വരെ പിടിപാടുള്ള, സ്വാധീനം ചെലുത്താൻ കഴിവുള്ള ഒരു സിനിമാ നടനാണ്. പ്രതിക്ക് വേണ്ടി യുവതിയെ ആക്രമിച്ച ആളെ ഇതുവരെ പിടികൂടാൻ കഴിയാത്തതുപോലും പ്രതിയുടെ ഭർത്താവിന്റെ ഉന്നതങ്ങളിലുള്ള സ്വാധീനം മൂലമാണെന്ന് പ്രോസിക്യൂഷൻ കരുതുന്നു. ഒബ്ജക്ഷൻ യുവർ ഓണർ, എന്റെ കക്ഷിയുടെ നിയമപരിജ്ഞാനമോ ഭർത്താവിന്റെ ജനസമ്മതിയോ ഒന്നും ഈ കേസിനെ ബാധിക്കുന്ന വിഷയമല്ല. അത്തരത്തിലുള്ള ഒരു മാൽ പ്രാക്ടീസും കേസിൽ നടന്നിട്ടുമില്ല, ഇനിയോട്ട് നടക്കുകയില്ല. ബഹുമാനപ്പെട്ട കോടതി അനുവദിച്ചാൽ സിനിമാ നടന്റെ സ്വാധീനം ഇതിനകം കേസിനെ ബാധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തെളിയിക്കാൻ സാധിക്കും. പെർമിഷൻ ഗ്രാന്റഡ്. താങ്ക്സ് യുവർ ഓണർ. സൗത്ത് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ മിസ്റ്റർ അനിൽകുമാറിനെ വിസ്തരിക്കാൻ എന്നെ അനുവദിക്കണം. പ്ലീസ് പ്രൊസീഡ്. ഇന്നലെ രാത്രി പ്രതി എവിടെയാ കിടന്നത്? ലോക്കപ്പിൽ. പ്രതിയുടെ ഭർത്താവോ? പ്രതിയുടെ ഭർത്താവ് സ്റ്റേഷന് പുറത്ത് കാറിൽ വെയിറ്റ് ചെയ്യായിരുന്നു. സ്വാധീനം ഉപയോഗിച്ച് പ്രതിയുടെ ഭർത്താവ് ഇന്നലെ രാത്രി പോലീസ് സ്റ്റേഷനിൽ കടക്കുകയും അവിടെ രാത്രി കഴിച്ചുകൂട്ടുകയും ചെയ്തു എന്ന് ഞാൻ പറഞ്ഞാലോ? നിങ്ങൾ നിഷേധിക്കുമോ? നിഷേധിക്കും. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. ഈ ചിത്രങ്ങൾ എങ്ങനെ വന്നു? സ്വാധീനമുണ്ടെങ്കിൽ കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷൻ പോലും സ്വന്തം വീട് പോലെ ഉപയോഗിക്കാൻ ഒരാൾക്ക് കഴിയുമെന്ന് ബോധ്യപ്പെടുത്താനായി ഞാൻ ഈ ചിത്രം ബഹുമാനപ്പെട്ട കോടതിക്ക് സമർപ്പിക്കുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ പ്രതിക്ക് ജാമ്യം അനുവദിച്ചാൽ കേസ് അട്ടിമറിക്കപ്പെടും എന്ന ഉത്തമ ബോധ്യമുള്ളതിനാൽ 3 ദിവസത്തേക്ക് പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടതെന്ന് അന്വേഷണം പൂർത്തിയാക്കാൻ അവസരം നൽകണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. പ്രതിയുടെ നിയമപരിജ്ഞാനവും പ്രതിയുടെ ഭർത്താവിൻ്റെ സ്വാധീനവും കേസിൻ്റെ തുടരന്വേഷണത്തെ ബാധിക്കുമെന്ന പ്രോസിക്യൂഷൻ്റെ വാദം ശരിവെച്ചുകൊണ്ട് പ്രതിയെ 3 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വയ്ക്കാൻ ഈ കോടതി ഉത്തരവിടുന്നു.
ആക്രമിക്കാനും അവളുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാനും കൊട്ടേഷൻ കൊടുത്തത് കാവ്യല്ല, ഞാനാ. ഞാനും എന്റെ ഭർത്താവോ ഈ കുറ്റകൃത്യത്തിൽ പങ്കാളികളായിട്ടില്ല.